അലൈക്കും വരഹമത്തല്ലാ വാത്തു നമ്മുടെ മദ്രസാ പഠനം ആരംഭിക്കുകയാണ് ഇൻഷാല്ല അപ്പോൾ രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ടതും അതുപോലെ തന്നെ നമ്മുടെ കുരുന്നുകൾ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന അക്ഷരം അതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾ നമ്മുടെ മക്കളുടെ പഠനം തുടക്കമാണ് നമുക്കറിയാം ഇതുവരെ ആയിട്ടും ഒരു അക്ഷരം പോലെ അവർ പഠിച്ചിട്ടുണ്ടാകില്ല കേട്ട് കേൾവി എന്നല്ലാതെ ഇത് ഇന്ന അക്ഷരമാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അവർ പഠിച്ചിട്ടില്ല എങ്കിലും അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കുക എന്നത് രക്ഷിതാക്കടമയിലും കടമയാണ് ഉസ്താദ് മദ്രസയിൽ നിന്നും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ചിലപ്പോൾ മനസ്സിലായിക്കോളണം എന്നില്ല അങ്ങനത്തെ അവസരങ്ങളിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം തന്നെ ആയിരിക്കണം അല്ല ഉസ്താദ് പഠിപ്പിക്കുന്ന കാര്യമായിരിക്കണം നിങ്ങളും പഠിപ്പിക്കുന്നത് പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ഒരു ഫാൾട്ട് എന്ന് പറയുന്നത് ഉസ്താദ് ഒരക്ഷരം പഠിപ്പിച്ചു കൊടുക്കും എന്നാൽ വീട്ടിലെത്തിക്കഴിഞ്ഞ ശേഷം രക്ഷിതാവും ആ അക്ഷരം പഠിപ്പിച്ചും രണ്ട് ദിവസം പഠിപ്പിക്കും പിന്നെ രക്ഷിതാവ് പറയും ഉനക്ക് അക്ഷരം പഠിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് അക്ഷരം പഠിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത അക്ഷരത്തെ നമുക്ക് പോകും ഒറ്റക്ക് കുട്ടി പറയുമെങ്കിലും പല വാക്കുകളുമായിട്ട് അത് കൂട്ടി വായിക്കുമ്പോൾ ചില കിട്ടിക്കൊള്ളണം എന്നില്ല ഓരോ ദിവസവും എടുക്കുന്ന കാര്യങ്ങൾ ഉസ്താദിനോട് രക്ഷിതാവ് ചോദിച്ചറിഞ്ഞ് അത് മാത്രം പഠിപ്പിക്കുക നമുക്ക് മദ്രസയിൽ നിന്ന് ഉസ്താദുമാർക്കൊരു സിലബസ് കിട്ടും അതനുസരിച്ചാണ് ഉസ്താദുമാർ പഠിപ്പിക്കുക കുട്ടികളെ ഇപ്പോൾ അലിഫും അതുപോലെ തന്നെ ഫതഹ് കസർ ഇതൊക്കെ ഒരു മാസം തഫഹീമിൻ്റെ പാഠഭാഗത്തിൽ നിന്നും പഠി പഠിപ്പിക്കാനുള്ളതാണ് ഈ ഷവ്വാൽ മാസം അതുമാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം അലിഫ് വഴങ്ങി വരണം ഇത് എഴുതേണ്ട രൂപം അതുപോലെ തന്നെ പറയേണ്ട രൂപം ഒക്കെ ഈ മാസം അതിനായിട്ട് ഉപയോഗപ്പെടുത്തുക ഈ മാസം കഴിഞ്ഞ ശേഷമേ അടുത്ത അക്ഷരം പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുക നമ്മൾ അതിന് എക്സ്ട്രാ അടുത്ത അക്ഷരം എടുത്തു കൊടുക്കരുത് അപ്പോൾ ഇനി നമുക്ക് നേരെ അടുത്ത അക്ഷരം പഠിക്കാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അക്ഷരം എഴുതുന്നതും അതുപോലെ തന്നെ അവസാനിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ കൊണ്ട് എഴുതിക്കുമ്പോൾ ഉദാഹരണത്തിന് ആദ്യം നമുക്ക് അലിഫ് എഴുതാം എഴുതാൻ തുടത്താണ് എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കുക കണ്ടില്ലേ ഒന്നും കൂടെ അലിഫ് അലിഫ് കണ്ടില്ലേ ഇതാണ് നമ്മൾ അറബിയിൽ ആദ്യം പഠിക്കുന്ന അക്ഷരം അലിഫ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ തുടങ്ങുന്നത് എവിടെയാണ് നേരെ മുകളിൽ മുകളിൽ നിന്ന് നേരെ താഴോട്ടാണ് വരച്ചിട്ടുള്ളത് അലിഫ് കണ്ടി മുകളിൽ നിന്ന് നേരെ താഴോട്ട് ഇതാണ് യഥാർത്ഥ രൂപം പക്ഷേ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വരച്ചാലോ അതല്ലെങ്കിൽ ഇങ്ങനെ വരച്ചാലോ ശരിയാവില്ല അതുപോലെ ഇങ്ങനെ വരച്ചാലും കാരണം ഇതൊന്നും അലിഫല്ല ഇതൊക്കെ എന്താണ് ഇതൊക്കെ തെറ്റാണ് ഇതൊക്കെ തെറ്റാണ് ശരി ഏതാണ് ശരി മുകളിൽ കാണുന്നതാണ് ഇങ്ങനെയാണ് അലിഫ് എഴുതേണ്ടത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എഴുതുമ്പോൾ തന്നെ കുട്ടിയോട് അലിഫ് എന്ന് പറഞ്ഞ് എഴുതാൻ പറയണം നമ്മൾ എഴുതുകയാണ് അലിഫ് 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 ഇതുപോലെ പറഞ്ഞുകൊണ്ടുതന്നെ എഴുതുക അത് കുട്ടികളെ കൊണ്ട് ശീലിപ്പിക്കുക അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ അലിഫിൻ്റെ രൂപം അതല്ലെങ്കിൽ അലിഫ് ഉണ്ടാകുന്നതിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് ചെയ്യിപ്പിക്കുക ഉദാഹരണത്തിന് അലിഫിൻ്റെ രൂപത്തിൽ മുത്തുമാലകൾ കൊടുത്തിട്ട് അവരോട് അലിഫ് ഉണ്ടാക്കാൻ പറയുക അതുപോലെ തന്നെ നമ്മൾ തെറ്റായ രൂപത്തിൽ എഴുതി ഇത് ശരിയാണോ എന്ന് ചോദിക്കുക ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതൽ കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഒറ്റടിക്ക് അലിഫ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്താണ് ഇതിൻ്റെ പേര് എങ്ങനെയാണ് എഴുതേണ്ടത് എങ്ങനെ എഴുതിയാൽ ശരിയാകൂല ഇതൊക്കെ പഠിപ്പിക്കാം അപ്പോൾ പിന്നെ അവർക്ക് കൂടുതലതിനെപ്പറ്റിയിട്ട് മനസ്സിലാകും അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്ന അക്ഷരം അലിഫ് അലിഫ് ഇൻഷാല്ല നമുക്കിനി മറ്റു രൂപങ്ങൾ അതായത് എങ്ങനെയൊക്കെ കുട്ടികളെ അലിഫ് പഠിപ്പിക്കാം ഇൻഷാല് തുടർന്നുള്ള വീഡിയോ നാളെയായിട്ട് ഇൻഷാള്ള വരും അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ